من أهل الكتاب، من أهل الكتاب من ديارهم لأول الحشر، ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله حصونهم من الله فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب يخربون بيوتهم بأيديهم وأيدي المؤمنين فاعتبروا يا أولي الأبصار. സഹോദരന്മാരെ, അള്ളാഹുവിന് അനുഗ്രഹത്താൽ ചെറിയൊരു ഇടവേളക്ക് ശേഷം വീണ്ടും നമ്മളുടെ ക്ലാസ് നമുക്ക് ആരംഭിക്കാൻ സാധിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. സൂറത്തുൽ ഹഷർ ആണ് നമ്മൾ ഇന്ന് മുതൽ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നമ്മൾ പഠിച്ചിരുന്നത് സൂറത്ത് മുംതഹനയായിരുന്നു. ആ സൂറത്ത് നമ്മൾ പൂർണ്ണമായി പഠിക്കുകയുണ്ടായി. സാധാരണ പറയാറുള്ളത് പോലെ എല്ലാവരും നമ്മൾ പഠിക്കുന്ന സൂറത്ത് കൃത്യമായി അത് അർത്ഥത്തോടുകൂടി വിശദീകരണത്തോടുകൂടി തന്നെ എല്ലാവരും പഠിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അങ്ങനെ ഓതി പഠിക്കാനും അർത്ഥം പഠിക്കാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സൂറത്ത് സൂറത്തിന്റെ പേര് തന്നെ അൽ ഹസർ എന്നാണ്. ഹസർ ഹസർ എന്ന ആ പദത്തിന്റെ അർത്ഥം പുറത്താക്കൽ, തുരത്തിയോടിക്കൽ എന്നൊക്കെയാണ്. അപ്പൊ ഈ സൂറത്തിന് പേര് ലഭിക്കാനുള്ള കാരണം ഈ സൂറത്തിലെ രണ്ടാമത്തെ വചനം ഹുവല്ലദീ അഖ്റജല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി മിൻ ദിയാരിഹിം ലി അവ്വലിൽ ഹസ്ർ എന്നൊരു പരാമർശം ഇതിൽ കാണാൻ സാധിക്കും. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ എന്ന് മദീനയിലെത്തി അവിടെയുള്ള ജൂത ഗോത്രങ്ങളുമായി പ്രവാചകൻ സമാധാന കരാറിൽ ഏർപ്പെടുകയായിരുന്നു. ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ താല്പര്യാർത്ഥം ഒരു സമാധാനാന്തരീക്ഷം അവിടെ സൃഷ്ടിക്കാൻ വേണ്ടി അവിടെയുള്ള യഹൂദി ഗോത്രങ്ങളുമായി പ്രവാചകൻ തിരുമേനി സമാധാന കരാറിൽ ഏർപ്പെട്ടു. പക്ഷേ യഹൂദികളുടെ സ്വഭാവം വെച്ചുകൊണ്ട് അവർ ധാരാളമായി നിരന്തരമായി കരാറുകൾ ലംഘിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ബനു ഖുറൈള ഗോത്രം, ആ ഗോത്രവുമായി പ്രവാചകൻ ആ ഗോത്രവുമായി പട നയിക്കുകയും യുദ്ധം ചെയ്യുകയും ശേഷം അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഗോത്രമായ ബനു നദീർ ഗോത്രം അവർ പ്രവാചകനെ അപായപ്പെടുത്താൻ വേണ്ടി പ്രവാചകനെ വഞ്ചനയിലൂടെ വധിക്കാൻ ശ്രമിക്കുകയും അതിന്റെ കാരണമായി അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ഗോത്രത്തെ ഉപരോധിക്കുകയും അവരെ നാട് കടത്തുകയും ചെയ്തു. അതാണ് അൽ ഹഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സൂറത്ത് മദനിയായ സൂറത്താണ്, അഥവാ മദീന കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ്. അതേപോലെ തന്നെ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത് കാണാം, ഈ സൂറത്തിന് ബനു ബനി നദീർ എന്നും ഇതിന് പേരുണ്ട് എന്നാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാ തന്റെ സ്വഹീഹിൽ ആ കാര്യം രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അപ്പൊ ഈ സൂറത്തിന്റെ മറ്റൊരു പേരാണ് സൂറത്തു ബനി അൻ നദീർ എന്നത്. നമുക്കറിയാം ഖുർആനിലെ പല സൂറത്തുകളും ആരംഭിക്കുന്നത് തസ്ബീഹോടു കൂടിയാണ്, അഥവാ സബ്ബഹ ലില്ലാഹി മാഫി സമാവാത്തി, അല്ലെങ്കിൽ യുസബ്ബിഹു ലില്ലാഹി മാഫി സമാവാത്തി വ മാഫിൽ അർദ്, ഇങ്ങനെയൊക്കെ ആരംഭിക്കുന്നത് കാണാൻ സാധിക്കും. ആ കൂട്ടത്തിൽ ഈ സൂറത്തിലെ ഒന്നാമത്തെ വചനം ഇത് ആരംഭിക്കുന്നത്
സബ്ബഹലില്ലാഹി മാഫി സമാവാത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. സബ്ബഹ എന്ന് പറഞ്ഞാൽ പ്രകീർത്തിച്ചു അല്ലേ, സ്തോത്ര കീർത്തനം അർപ്പിച്ചു. സബ്ബഹ മറ്റു പല സൂറത്തുകളും സബ്ബഹലില്ലാഹി മാഫി സമാവാത്തി വൽ അർദ് എന്നാണ്. അപ്പൊ സൂറത്തുൽ ഹദീദ് ആരംഭിക്കുന്നത് സൂറത്തു സബ്ബഹലില്ലാഹി മാഫി സമാവാത്തി വൽ അർദ് എന്നാണ് അവിടെ അള്ളാഹു പ്രയോഗിച്ചത്. പക്ഷെ ഇവിടെ സബ്ബഹലില്ലാഹി മാഫി സമാവാത്തി വമാഫിൽ അർദ് രണ്ട് സ്ഥലത്തും മൗസൂലായുടെ മാ എന്ന ഹറഫ് പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. സബ്ബഹ പ്രകീർത്തിച്ചിരിക്കുന്നു ലില്ലാഹി അള്ളാഹുവിന് മാഫി സമാവാത്തി ആകാശങ്ങളിൽ ഉള്ളത്. പിന്നെ വീണ്ടും പറയുന്നു വമാഫിൽ അർദ് ഭൂമിയിൽ ഉള്ളതും. അള്ളാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിലുള്ള പ്രകീർത്തനങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന വചനങ്ങൾ പരിശോധിച്ചാൽ അതിൽ വലിയ വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഈ സൂറത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ വാഴ്ത്തണം, അള്ളാഹുവിന് നിങ്ങൾ ശുക്ർ കാണിക്കണം എന്നാണ് യഥാർത്ഥത്തിൽ ഇതിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വാനലോകത്തുള്ളവ അള്ളാഹുവിനെ പ്രകീർത്തിച്ചു, അതേപോലെ തന്നെ ഭൂമിയിലുള്ളവയും അള്ളാഹുവിനെ പ്രകീർത്തിച്ചിരിക്കുന്നു. കാരണം സത്യവിശ്വാസികൾക്ക് അവരുടെ സ്വൈര ജീവിതത്തിന് സഹായകമാകുന്ന രൂപത്തിൽ അള്ളാഹു അവരെ സഹായിച്ചിരിക്കുകയാണ് ഈ ഭൂമിയിൽ വെച്ച്. ജൂതന്മാർ പ്രവാചകനെയും മുസ്ലിങ്ങളെയും വളരെ മോശമായ തരത്തിൽ അവരെ ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ അവരെ വഞ്ചിക്കുകയും അവരുമായി ചെയ്ത കരാർ ലംഘിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായും അവരെ ഈ ഭൂമിയിൽ ഇനിയും ആ സ്ഥലത്ത്, പ്രത്യേകിച്ച് യസ്രിബിൽ, അന്ന് യസ്രിബ് എന്ന് പറയപ്പെടുന്ന മദീനയിൽ അവരെ താമസിക്കാൻ വിടുന്നത് വിശ്വാസികളുടെ സ്വൈര ജീവിതത്തിന് പ്രയാസകരമായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ, ആ പ്രവാചകൻ അള്ളാഹു നൽകിയ സഹായമാണ് അവരെ അവിടുന്ന് പുറത്താക്കാൻ അള്ളാഹു സഹായിച്ചു എന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ളവരെ കുറിച്ചും അള്ളാഹു പറയുന്നു വമാഫിൽ അർദ്. അത് മുഫസ്സിറീങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു കാണാൻ സാധിക്കും. സബ്ബഹലില്ലാഹ് അള്ളാഹുവിനെ പ്രകീർത്തിച്ചിരിക്കുന്നു മാഫിസ് സമാവാതി വമാഫിൽ അർദ് ആകാശത്തുള്ളതും ഭൂമിയിലുള്ളതും. അപ്പൊ ആകാശത്ത് എന്തൊക്കെ അവിടെ ഉണ്ടോ, അവിടെയുള്ള കോടാനുകോടി നക്ഷത്രജാലങ്ങൾ, അതേപോലെ തന്നെ അവിടെയുള്ള അള്ളാഹുവിൻ്റെ മുഖറബുകളായ മലായിക്കത്തുകൾ, അങ്ങനെ ഏതൊക്കെ സൃഷ്ടികൾ അവിടെയുണ്ടോ അതൊക്കെ തന്നെ അള്ളാഹുവിനെ പ്രകീർത്തിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ വമാഫിൽ അർദ് ഭൂമിയിലുള്ളതും എന്നിട്ട് പറയുന്നു വഹുവൽ അസീസുൽ ഹകീം അവൻ ഏറെ പ്രതാപമുള്ളവനും അഗാധജ്ഞാനിയുമാകുന്നു, അതല്ലെങ്കിൽ യുക്തിമാനുമാകുന്നു. നമ്മൾ പലപ്പോഴും പഠിച്ചൊരു പദമാണ് സബ്ബഹ എന്ന പദം. സബ്ബഹ യുസബ്ബിഹു തസ്ബീഹ്, അത് എഴുതുന്നില്ല. സബ്ബഹ യുസബ്ബിഹു തസ്ബീഹ്, സബ്ബഹ എന്ന് പറഞ്ഞാൽ പ്രകീർത്തിച്ചു. യുസബ്ബിഹു പ്രകീർത്തിക്കുന്നു, തസ്ബീഹൻ പ്രകീർത്തിക്കൽ അല്ലെങ്കിൽ സ്തോത്ര കീർത്തനം അർപ്പിക്കൽ, ആ ഒരു പദമാണ് അതിൽ ആദ്യം നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത്. സബ്ബഹ യുസബ്ബിഹു തസ്ബീഹൻ. രണ്ടാമത്തെ ഒരു പദം സമാവാത്ത് എന്നതാണ്. സമാവാത്ത് എന്ന് പറഞ്ഞാൽ ആകാശങ്ങൾ. സമാ സമാവാത്ത് ബഹുവചനാണ്, ആകാശങ്ങൾ സമാവാത്ത്. പിന്നെ അർള്, അർള് എന്ന് പറഞ്ഞാൽ ഭൂമി. അപ്പോ മാ ഫി സമാവാത്തി ആകാശങ്ങളിലുള്ളത്, വമാ ഫിൽ അർദി ഭൂമിയിലുള്ളത്. അർള് എന്ന് പറഞ്ഞാൽ ഭൂമി, വമാ ഫിൽ അർദി ഭൂമിയിലുള്ളത്. വമാഫിൽ അർദി ഭൂമിയിലുള്ളതും. പിന്നെ വഹുവൽ അസീസുൽ ഹകീം, വഹുവൽ അസീസുൽ ഹകീം. അസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അൽ അസീസ് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു പേരാണ്. അങ്ങേയറ്റം പ്രതാപമുള്ളവൻ, അൽ അസീസ് ഏറെ പ്രതാപമുള്ളവൻ
പിന്നെ അൽ ഹക്കീം, അഗാധ ജ്ഞാനിയായിട്ടുള്ളവൻ, അതല്ലെങ്കിൽ യുക്തിമാനായിട്ടുള്ളവൻ. ഇമാം ഇബിൻ ഖസീർ റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്നു, യുഖ്ബിറു തആല അന്ന ജമീഅ മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അല്ലാഹു അറിയിക്കുന്നു ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം, മിൻ ഷൈഇൻ ഏതൊന്നുമാകട്ടെ, യുസബ്ബിഹു ലഹു അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്നു, വയുമജ്ജിദുഹു അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്നു, വയുഖദ്ദിസുഹു അതേപോലെ തന്നെ അല്ലാഹുവിനെ അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, അവനെ പരിശുദ്ധിപ്പെടുത്തുന്നു, വയുസല്ലി ലഹു വഹ്ദഹു അതേപോലെ തന്നെ അല്ലാഹുവിനെ മാത്രം അവർ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു, അവന് വേണ്ടി മാത്രം ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നു. കമാ ഖാല തആല കഖൗലിഹി തആല അല്ലാഹുവിൻ്റെ വചനം പോലെ, തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർദു സൂറത്തുൽ ഇസ്രായിലെ 44-ാമത്തെ വചനത്തിൽ കാണാം, 7 ആകാശങ്ങൾ അവനെ പ്രകീർത്തിക്കുന്നു, അതേപോലെ തന്നെ വൽ അർദു ഭൂമിയും അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്നു, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവയും അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്നു, അല്ലെങ്കിൽ സ്തോത്ര കീർത്തനം അർപ്പിക്കുന്നു. യാതൊരു വസ്തുവുമില്ല, ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി അവനെ സ്തുതിച്ചുകൊണ്ട് അവനെ സ്തോത്ര കീർത്തനം അർപ്പിക്കുന്നവയായിട്ടല്ലാതെ. ഈ ആകാശ ഭൂമികളിലുള്ള എല്ലാ ജീവജാലങ്ങളും എല്ലാ സൃഷ്ടിജാലങ്ങളും കോടാനക്കോടി സൃഷ്ടിജാലങ്ങൾ എല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് നടത്തുന്നു, അവനെ ഹംദ് ചെയ്യുന്നു. അള്ളാഹു പറയുന്നു വലാകില്ലാ തഫ്ഖഹൂന തസ്ബീഹഹും, എന്നാൽ അവയുടെ തസ്ബീഹ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തഫ്സീറിൽ കാണാൻ സാധിക്കും, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അവയെല്ലാം വാഴ്ത്തുകയാണ്, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അവയെല്ലാം അംഗീകരിക്കുകയാണ്. അപ്പോൾ ആ ഏകത്വത്തിൻ്റെ മഹത്വം, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യം ഏതാണെന്ന് ചോദിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. ആരാധനക്കർഹൻ അള്ളാഹുവല്ലാതെ മറ്റൊരു ശക്തിയുമില്ല, മറ്റൊരാളുമില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. ആ സത്യമാണ് ഈ വാനലോകത്തുള്ളവയും ഭൂമിലോകത്തുള്ളവയും അതേപോലെ ആകാശഭൂമികളും എല്ലാം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അതാണ് 1-ാമത്തെ വചനത്തിൽ പറയുന്നത്. പിന്നെ വഹുവൽ അസീസുൽ ഹകീം, അല്ലാഹു ഏറെ പ്രതാപമുള്ളവനാകുന്നു. അതുപോലെ തന്നെ അൽ ഹകീം ഫീ ഖദ്രിഹി വശർഇഹി, അല്ലാഹുവിൻ്റെ വിധിയിലും അല്ലാഹുവിൻ്റെ ശരീഅത്തിലും മതനിയമങ്ങളിലും എല്ലാം തന്നെ അല്ലാഹു ഹകീമാണ്, എല്ലാം യുക്തിഭദ്രമാണ്. അതേപോലെ തന്നെ അഗാധ ജ്ഞാനിയായ അള്ളാഹുവിൻ്റെ വചനങ്ങളാകുന്നു അതെല്ലാം. അതാണ് വഹുവൽ ഹകീമുൽ അസീസുൽ ഹകീം, അവൻ ഏറെ പ്രതാപമുള്ളവനും അതുപോലെ തന്നെ അഗാധ ജ്ഞാനമുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലുമൊക്കെ ഭൗതികവാദികൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ അള്ളാഹുവിനെ ചോദ്യം ചെയ്യുമ്പോൾ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ, യഥാർത്ഥത്തിൽ അല്പജ്ഞാനം കൊണ്ട് മാത്രമാണ്, തങ്ങളുടെ അഹങ്കാരം കൊണ്ട് മാത്രമാണ് അവർക്കതിന് സാധിക്കുക. അള്ളാഹുവിൻ്റെ ഏത് നിയമങ്ങൾ പരിശോധിച്ചാലും ആ നിയമങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഏത് കാലഘട്ടത്തിലും ഏറ്റവും പ്രസക്തമായ, നിത്യപ്രസക്തമായ, ഏറ്റവും യുക്തിഭദ്രമായിട്ടുള്ളതാകുന്നു. അത് അള്ളാഹു അവൻ ഹക്കീമാണെന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതിൽ വന്നൊരു പദമാണല്ലോ ഇതിൻ്റെ ഈ സൂറത്തിൻ്റെ പേര് തന്നെ പിന്നെ സൂചിപ്പിക്കുന്നത് പോലെ ഇതിലെ ഒരു പദമാണ് അൽ ഹഷർ എന്നത്. ആ ഹഷർ എന്ന പദം അറിയിക്കുന്നത് പിന്നെ ഹഷർ അൽ ഹഷർ എന്നത് ഹഷറ യഹ്ഷുറു ഹഷ്റൻ എന്നാണ് പദം. ഹഷറ എന്ന് പറഞ്ഞാൽ പിന്നെ നാടുകടത്തി അല്ലെങ്കിൽ തുരത്തി ഓടിച്ചു
ആ പദത്തിന് തന്നെ ഒരുമിച്ച് കൂട്ടി എന്ന അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഹഷറ യഹ്ഷു ഹഷ്റൻ, ഒരുമിച്ച് കൂട്ടൽ. ഹഷറ ഹഷറ യഹ്ഷുറു ഹഷ്റൻ. ഹഷറ യഹ്ഷുറു ഹഷ്റൻ, ഹഷറ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് പുറത്താക്കി, അതേപോലെ തന്നെ പുറത്താക്കൽ, തുരത്തി ഓടിക്കൽ എന്നൊക്കെയാണ് ഹഷറ എന്ന പദത്തിന്റെ അർത്ഥം. പിന്നെ അതിന്റെ മുലാരി ആണ് യഹ്ഷുറു. അപ്പോ പിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കൽ അല്ലെങ്കിൽ തുരത്തി ഓടിക്കൽ എന്നൊക്കെയാണ്. പിന്നെ അതിന്റെ മസ്ദർ രൂപമാണ് ഹഷ്റൻ, പുറത്താക്കൽ. ഹഷറ യഹ്ഷുറു ഹഷ്റൻ എന്ന പദം. രണ്ടാമത്തെ ആയത്തിൽ വരുന്ന പദം അതാണ്. രണ്ടാമത്തെ ആയത്ത് കുറച്ച് ദീർഘമായ ആയത്താണ്. ഹുവല്ലദി അവനാകുന്നു, ഹുവല്ലദി അവനാകുന്നു. അഖ്റജ, അഖ്റജ എന്ന് പറഞ്ഞാൽ പുറത്താക്കിയത്. അഖ്റജ പുറത്താക്കി. അപ്പൊ ഹുവല്ലദി അഖ്റജല്ലദീന കഫറു, അവനാകുന്നു സത്യനിഷേധികളെ പുറത്താക്കിയവൻ. മിൻ അഹ്ലിൽ കിതാബി, അഹ്ലു കിതാബുകാരിൽപ്പെട്ട. അഹ്ലു കിതാബ് എന്ന് പറഞ്ഞാൽ വേദക്കാർ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വേദക്കാർ. അപ്പൊ വേദക്കാരിൽപ്പെട്ട, വേദക്കാരിൽപ്പെട്ട, വേദക്കാരിൽപ്പെട്ട സത്യനിഷേധികളെ പുറത്താക്കിയവൻ അവൻ അവനാകുന്നു. മീതിയാരിഹിം, അവരുടെ ഭവനങ്ങളിൽ നിന്ന്. ദാറുൻ എന്ന് പറഞ്ഞാൽ വീട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂറത്ത് നൂഹ് എടുത്തപ്പോ. ദാർ അതിന്റെ ബഹുവചനത്തിൽപ്പെട്ട ഒരു ബഹുവചനാണ്, ദിയാർ, വീടുകൾ. അപ്പൊ സത്യനിഷേധികൾ, വേദക്കാരിൽപ്പെട്ട സത്യനിഷേധികളെ അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് പുറത്താക്കിയവൻ അവനാകുന്നു. അഖ്റജ എന്ന് പറഞ്ഞാൽ പുറത്താക്കി. അഖ്റജ യുഖ്രിജു ഇഖ്റാജൻ, അതാണ് അതിന്റെ രൂപം. അഖ്റജ പുറത്താക്കി, യുഖ്രിജു പുറത്താക്കുന്നു, ഇഖ്റാജൻ പുറത്താക്കൽ. അപ്പോ അഹ്ലു കിതാബുകാരിൽപ്പെട്ട സത്യനിഷേധികളെ അവരുടെ വീടുകളിൽ നിന്ന്, അതാണ് മിൻ ദിയാരിഹിം, അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്താക്കിയവൻ അവനാകുന്നു, അല്ലാഹു ആകുന്നു. ലി അവ്വലിൽ ഹഷ്, ആദ്യത്തെ തുരത്തി ഓടിക്കലിൽ. അവ്വൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, ആദ്യത്തത് അല്ലേ. അവ്വൽ ലി അവ്വലിൽ ഹഷ്, ആദ്യത്തെ തുരത്തി ഓടിക്കലിൽ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കിയവൻ അവനാകുന്നു. അതാണ് ആദ്യ ഭാഗം. ഹുവല്ലദി അവനാകുന്നു, അഖ്റജല്ലദീന കഫറു സത്യനിഷേധികളെ പുറത്താക്കിയവൻ. മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്നുമുള്ള. മിൻ ദിയാരിഹിം, അവരുടെ ഭവനങ്ങളിൽ നിന്ന്. ദാർ ദിയാർ. ലി അവ്വലിൽ ഹഷ്, ആദ്യത്തെ തുരത്തി ഓടിക്കലിൽ, അല്ലെങ്കിൽ ആദ്യത്തെ തുരത്തി ഓടിക്കലിനു വേണ്ടി. തുടർന്ന് പറയുന്നു, എന്ന് പറഞ്ഞാൽ വിചാരിച്ചു അല്ലെ, പഠിച്ചിട്ടുണ്ട് നേരത്തെ. സ്വർഫാക്കുമ്പോൾ കിട്ടുന്ന രൂപമാണ് നിങ്ങൾ വിചാരിച്ചു. മാ ദ്വനന്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചില്ല. ദ്വനന്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചു. മാ ദ്വനന്തും, നിങ്ങൾ വിചാരിച്ചില്ല, നിങ്ങൾ കരുതിയില്ല. അയ്യഹ്റുജു, അവർ പുറത്തു പോകുമെന്ന്. ഖറജ പുറത്തു പോയി അല്ലെങ്കിൽ പുറപ്പെട്ടു. യഹ്റുജു ഖുറൂജൻ. അപ്പൊ അയ്യഹ്റുജു, അവർ പുറത്തു പോകുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല. അപ്പോ സത്യവിശ്വാസികൾ പോലും വിചാരിച്ചില്ല, ഇവരെ ഉപരോധിച്ചാൽ, ഈ ബനു നദീർ ഗോത്രത്തെ അവരുടെ കോട്ടക്കകത്ത് വെച്ച് അവരെ ഉപരോധിച്ചാൽ, ആ കോട്ട ഇന്ന് പുറത്തിറങ്ങാൻ പിന്നെ സമ്മതിക്കാതെ അവരെ ഉപരോധിച്ചാൽ അവർ പുറത്തിറങ്ങി, അവർ പുറപ്പെട്ടു പോകും, നാട് വിട്ടു പോകുമെന്ന് സത്യവിശ്വാസികൾ പോലും വിചാരിച്ചില്ല. കാരണം അത്ര വലിയൊരു ശക്തി ആയിരുന്നില്ല അവരുടെ വിശ്വാസികൾ. പക്ഷെ എന്നിട്ടും അള്ളാഹു അവന്റെ അള്ളാഹുവിന്റെ സഹായത്താൽ അള്ളാഹ് അവരെ സഹായിച്ചു, വിശ്വാസികളെ സഹായിച്ചു. അതാണ് മാ ലനത്തും, നിങ്ങൾ വിചാരിച്ചില്ല.
അയ്യഖ്റുജു അവർ പുറപ്പെടുമെന്ന് പുറത്തു പോകുമെന്ന്. മാത്രമല്ല വദന്നു അവർ വിചാരിക്കുകയും ചെയ്തു. ആ ബനൂ നദീർ ഗോത്രമായ ഗോത്രക്കാരായ യഹൂദികൾ അവർ വിചാരിക്കുകയും ചെയ്തു. കണ്ടോ ദന്ന ദന്നാ ദന്നു അതാണ് അവർ വിചാരിച്ചു. അന്നഹും തീർച്ചയായും അവർ മാനിഅതുഹും അവരെ മൻഅ ചെയ്യും എന്ന്. മാനിഅത്ത് എന്ന് പറഞ്ഞാൽ തടയുന്നത് അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നത്. മനഅ യംനഉ മൻഅൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പദം കൂടിയാണ് മനഅ തടഞ്ഞു. മാനിഅതുഹും അവരെ പ്രതിരോധിക്കുന്നതാണെന്ന് അവർ വിചാരിച്ചു. എന്ത് ഹുസൂനുഹും അവരുടെ കോട്ടകൾ. ഹിസ്നുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ഹുസൂൻ കോട്ടകൾ സുരക്ഷിതമായ സ്ഥലങ്ങൾ അല്ലേ. അവർ പിന്നെ പ്രവാചകനിൽ നിന്നും വിശ്വാസികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി തങ്ങളുടെ കോട്ടക്കകത്ത് അഭയം പ്രാപിച്ചിരിക്കുകയായിരുന്നു. അതാണ് ഹുസൂൻ. അപ്പൊ അന്നഹും തീർച്ചയായും അവർ മാനിഅതുഹും അവരെ പ്രതിരോധിക്കുമെന്ന് അവർ വിചാരിച്ചു. ഹുസൂനുഹും അവരുടെ കോട്ടകൾ. മിനല്ലാ അല്ലാഹുവിൽ നിന്ന് അപ്പോ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് തങ്ങളെ തങ്ങളുടെ കോട്ടകൾ സംരക്ഷിക്കും അത് അവരെ പ്രതിരോധിക്കുമെന്ന് അവർ വിചാരിച്ചിരുന്നു. അപ്പൊ ഹിസ്നുൻ ജംഅ ഹുസൂൻ. അല്ലാഹു പറയുന്നു എന്നാൽ അല്ലാഹു അവരിലേക്ക് ചെന്നു. അഥവാ അല്ലാഹുവിന്റെ തീരുമാനം അല്ലാഹുവിന്റെ തീരുമാനം വിധി അവരെ ബാധിച്ചു. അതാ വന്നു അല്ലെങ്കിൽ ചെന്നു. യഅതി വരുന്നു. ഇത്തിയാനൻ നേരത്തെ വന്നിട്ടുള്ള പദം കൂടിയാണ് അതാ യഅതി ഇത്തിയാനൻ. അപ്പൊ അല്ലാഹുവിന്റെ വിധി അല്ലെങ്കിൽ അല്ലാഹു അവരിലേക്ക് ചെന്നു. മിൻ ഹൈസു വിദേന വിദത്തിൽ ലം യഹ്തസിബു അവർ വിചാരിക്കാത്ത വിധത്തിൽ അവർ കണക്ക് കൂട്ടിയിട്ടില്ലാത്ത വിധത്തിൽ ഒട്ടും അവർ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ. ഇഹ്തസബ എന്ന് പറഞ്ഞാൽ വിചാരിച്ചു എന്നർത്ഥമുണ്ട്. ഇഹ്തസബ യഹ്തസിബു ഇഹ്തിസാബൻ അല്ലേ. നമ്മൾ മറ്റു പഠിച്ചിട്ടുള്ളൊരു ഹദീസ് ഉണ്ടല്ലോ മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ അവിടെ എന്താ പ്രതിഫലേച്ഛയോടെ എന്നാണ്. ഇവിടെ എന്താ അർത്ഥം വിചാരിച്ചു അല്ലെങ്കിൽ കണക്ക് കൂട്ടി. അപ്പോ തങ്ങൾ കണക്ക് കൂട്ടിയിട്ടില്ലാത്ത വിധത്തിൽ തങ്ങൾ വിചാരിക്കാത്ത വിധത്തിൽ അള്ളാഹു അവരിലേക്ക് ചെന്നു. അഥവാ അള്ളാഹുവിന്റെ തീരുമാനം അവരെ പിടികൂടി. അപ്പൊ അതിലുള്ള പദങ്ങൾ ഒന്ന് മാനിഅത്ത് അല്ലെ പ്രതിരോധിക്കുന്നത്, പിന്നെ ഹിസ്ന ഹുസൂൻ. ഹിസ്ന എന്ന് പറഞ്ഞാൽ കോട്ട, അതിന്റെ ബഹുവചനാണ് ആയത്തിൽ വന്നിട്ടുള്ളത്. ഹുസൂൻ കോട്ടകൾ. പിന്നെ ഫഅതാഹുമുല്ലാഹു അതാ യഅതി ഇത്യാനൻ. അതാ എന്ന് പറഞ്ഞാൽ വന്നു അല്ലെങ്കിൽ ചെന്നു എന്നൊക്കെ അർത്ഥം. അതാഹും ഫഅതാഹും അപ്പോൾ അവരിലേക്ക് ചെന്നു. അല്ലാഹു മിൻ ഹൈസു ലം യഹ്തസിബു അവർ വിചാരിക്കാത്ത വിധത്തിൽ. മിൻ ഹൈസു എന്ന് ആ വിധേന അല്ലെങ്കിൽ ആ ഇടത്തിൽ എന്നൊക്കെയാണ് പദത്തിന്റെ അർത്ഥം ഇവിടെ. ആ വിധത്തിൽ ഏത് വിധത്തിൽ? ലം യഹ്തസിബു അവർ വിചാരിക്കാത്ത വിധത്തിൽ. പിന്നെ ആ പദത്തിൽ ഇഹ്തസബ നേരത്തെ പറഞ്ഞു. ഇഹ്തസബ യഹ്തസിബു ഇഹ്തിസാബൻ യഹ്തസബ യഹ്തസിബു ഇഹ്തിസാബൻ വിചാരിച്ചു വിചാരിക്കുന്നു വിചാരിക്കൽ. പിന്നെ അതിന് തുടർന്നുള്ള ഭാഗം وَقَذَفَ فِي قُلُوبِهِمُ الرُّعْبَ وَقَذَفَ وَقَذَفَ അവൻ ഇട്ടുകൊടുക്കുകയും ചെയ്തു. قذف يقذف قذفا എന്നാണ്. قذف എന്ന് പറഞ്ഞാൽ ഇട്ടുകൊടുത്തു അല്ലെങ്കിൽ എറിഞ്ഞു കൊടുത്തു. وَقَذَفَ فِي قُلُوبِهِمْ അവരുടെ ഹൃദയങ്ങളിലേക്ക് അവൻ ഇട്ടുകൊടുത്തു. എന്താണ് ഇട്ടുകൊടുത്തത്? الرُّعْب. الرُّعْب എന്ന് പറഞ്ഞാൽ പിന്നെ ഭയം. അപ്പൊ അതും കാണാം. റഅബ യറഅബു റുഅബൻ അതേപോലെ റഅബൻ അത് രണ്ടും അതിന്റെ മസ്ദറാണ്. റഅബ പിന്നെ ഭയമുണ്ടാക്കി അല്ലെങ്കിൽ ഭയപ്പെട്ടു. റഅബ അതിന്റെ രൂപമാണ് റഅബ. പിന്നെ യറഅബു റുഅബൻ അതുപോലെ റഅബൻ. റഅബ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു. ഇവിടെ
ഭയം അവരുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അവരിലേക്ക് അവൻ ഇട്ടുകൊടുത്തു. പിന്നെ നേരത്തെ പറഞ്ഞ പദം ഖാദഫ, അപ്പൊ അതാണ് ഖാദഫ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു എന്നർത്ഥം. അതേപോലെ തന്നെ ഇട്ടുകൊടുത്തു, ഖാദഫ യഖ്ദീഫു. ലാദിട്ടിട്ടുള്ളത് ലറബ യദ്രിബു വസനിലാണ്, അതിന് വേണ്ടിയാണ്. ഖാദഫ യഖ്ദീഫു ഖദ്ഫൻ, എറിഞ്ഞു ഇട്ടുകൊടുത്തു എന്നൊക്കെ. വഖദഫ ഫീ ഖുലൂബിഹിം, നമുക്കറിയുന്ന പറയണം കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം അല്ലേ, ജം ആണ് ഖുലൂബ്. അപ്പൊ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലേക്ക് അവൻ ഇട്ടുകൊടുത്തു, അള്ളാഹു ഇട്ടുകൊടുത്തു. എന്ത്? അർറുഅബ്, ഭയം ഇട്ടുകൊടുത്തു. വഖദഫ ഫീ ഖുലൂബിഹിം അർറുഅബ്, അവരുടെ ഹൃദയങ്ങളിലേക്ക് അവൻ ഭയം ഇട്ടുകൊടുക്കുകയും ചെയ്തു. ശരീരങ്ങൾ കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയായി പ്രവാചകൻ പറയുന്നുണ്ട്, മറ്റു പ്രവാചകന്മാർക്കില്ലാത്ത 5 കാര്യങ്ങൾ കൊണ്ട് ഞാൻ പ്രത്യേകമാക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് അള്ളാഹു പ്രത്യേകം നൽകപ്പെട്ടിരിക്കുന്നു. അതിൽപ്പെട്ടൊരു കാര്യമാണെന്ത്? 1 മാസത്തെ യാത്രാ ദൂരത്തേക്ക് പ്രവാചകനെ കുറിച്ചുള്ള ഭയം അള്ളാഹു സത്യനിഷേധികളുടെ മനസ്സിൽ ഇട്ടുകൊടുക്കും എന്നത് ആണ്. ഖദഫ ഫീ ഖുലൂബിഹിമുൽ ഖുലൂബിഹിമുർ റുഅബ്. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ളാഹ് അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം, അൽ ഖൗഫ് വൽ ഹൽഉ വൽ ജസ്ഉ, ലേ ഭയം, വെപ്രാളം, അതേപോലെ തന്നെ അസമാധാനം, അതൊക്കെ അവരുടെ മനസ്സിലേക്ക് അവൻ ഇട്ടുകൊടുത്തു. മുഫസ്സിറീങ്ങൾ പറയുന്നു, വകൈഫല യഹ്സുൽ ലഹും ദാലിക് വഖദ് ഹാസറഹുമുല്ലദി നസറ ബിർറുഅബി മസീറത ഷഹീരിൻ. ഇബ്നു കസീർ റഹ്മഹുള്ളാഹ് പറയാണ്, അള്ളാഹുവിന്റെ റസൂലിനെ എങ്ങനെ അള്ളാഹു ഇങ്ങനെ സഹായിക്കാതിരിക്കും, എങ്ങനെ ഈ സഹായം അള്ളാഹുവിന്റെ റസൂൽ ലഭിക്കാതിരിക്കും? കാരണം അവിടുന്ന് 1 മാസത്തെ യാത്രാ ദൂരത്തോളം ശത്രുവിന്റെ മനസ്സിൽ, ഈ ശത്രുക്കളിൽ നിന്ന് ശത്രുക്കൾക്ക് ആ പ്രവാചകനെ കുറിച്ചുള്ള ഭയം അള്ളാഹു ഇട്ടുകൊടുത്തിരിക്കുന്നു. അപ്പോൾ ഖദഫ ഫീ ഖുലൂബിഹിം അർറുഅബ്, അവരുടെ മനസ്സിലേക്ക് അള്ളാഹു ആ ഭയം ഇട്ടുകൊടുത്തു. തുടർന്ന് പറയുന്നു, യുഖ്രിബൂന ബുയൂതഹും ബിഐദീഹിം വഐദിൽ മുഅ്മിനീൻ. യുഖ്രിബൂന ബുയൂതഹും, അഖ്റബ എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു, അഖ്റബ. പിന്നെ ആ പദം ഇവിടെ കാണാം, അഖ്റബ യുഖ്രിബു ഇഖ്റാബൻ, അതാണ് പദം. അഖ്റബ എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു, യുഖ്രിബു നശിപ്പിക്കുന്നു, ഇഖ്റാബൻ നശിപ്പിക്കൽ അല്ലെങ്കിൽ പൊളിച്ചു കളഞ്ഞു. അഖ്റബ യുഖ്രിബു നമ്മൾ സാധാരണ പറയുന്നൊരുപാണ് ഖർബാൻ എന്ന് പറയുന്നത് അല്ലെ, നാശമടഞ്ഞു, നശിച്ചത്. അപ്പോ യുഖ്രിബൂന, അവർ നശിപ്പിച്ചു, ബുയൂത്തഹും അവരുടെ വീടുകൾ ഉണ്ടോ, അവരുടെ സ്വന്തം വീടുകൾ അവർ നശിപ്പിച്ചു. ബി ഐദീഹിം അല്ലെ, യദുൻ ജം ആണ് ഐദിൻ. ബി ഐദീഹിം, അവരുടെ കൈകൾ കൊണ്ട്, സ്വകരങ്ങൾ കൊണ്ട്, അവരുടെ സ്വന്തം കൈകൾ കൊണ്ട് അവർ അവരുടെ വീടുകൾ നശിപ്പിച്ചു. വ ഐദിൽ മുഅ്മിനീൻ, അതുപോലെ തന്നെ സത്യവിശ്വാസികളുടെ കൈകൾ കൊണ്ടും. എന്ന് പറഞ്ഞാൽ തങ്ങൾ പിടിക്കപ്പെടും, തങ്ങൾക്ക് ഇനി രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നൊരവസ്ഥ വന്നപ്പോ ഇത് വിശ്വാസികൾ ഉപയോഗിക്കരുത് എന്ന് കരുതിക്കൊണ്ട് സ്വന്തം വീടുകളും സാധന സാമഗ്രികളും പലതും അവർക്ക് അവർ തന്നെ നശിപ്പിച്ചു. അതാണ് അള്ളാഹു പറയുന്നത്, യുഖ്രിബൂന ബുയൂതഹും, അവരുടെ വീടുകൾ അവർ നശിപ്പിക്കുന്നു. ബി ഐദീഹിം, അവരുടെ കൈകൾ കൊണ്ട്. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹവും അതുപോലെ തന്നെ വിശ്വാസികളും 21 ദിവസത്തോളം ആ കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത രൂപത്തിൽ അവരെ ഉപരോധിച്ചു. അങ്ങനെ അവസാനം അവിടുന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചു, ഇതാ നിങ്ങൾ ഈ നാട് വിട്ട്, ഈ മദീന വിട്ട് പോകണം. നിങ്ങൾ പോകുമ്പോൾ 3 കുടുംബങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ, 1 ഒട്ടകപ്പുറത്ത് പിന്നെ കൊണ്ടുപോകാൻ പറ്റിയ സാധനങ്ങൾ കൊണ്ടുപോകാം, 3 ആൾക്ക് 1 ഒട്ടകപ്പുറത്ത് നിലക്ക്. അപ്പൊ അവർ പരമാവധി വിശ്വാസികൾക്കൊന്നും ലഭിക്കാതിരിക്കാൻ വേണ്ടി അവർ പരത് നശിപ്പിച്ചു കളഞ്ഞു. അള്ളാഹു അതാണ് എടുത്തു പറയുന്നത്, യുഖ്രിബൂന ബുയൂതഹും, അവരുടെ വീടുകൾ അവർ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിച്ചു. ബി ഐദിൽ ബി ഐദീഹിം, അവരുടെ കൈകൾ കൊണ്ട്. വഐദിൽ മുഅ്മിനീൻ, പിന്നെ വിശ്വാസികളും നശിപ്പിച്ചു. തഫ്സീറിൽ കാണാൻ സാധിക്കും, ഇവർ കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങാതെ കോട്ടക്കകത്ത് തന്നെ ഇരുന്നു, പക്ഷേ അവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ അവർ പുറത്തിറങ്ങാൻ വേണ്ടി അള്ളാഹുവിന്റെ നിർദ്ദേശാനുസരണം ചില ഈത്തപ്പനകൾ അവിടുന്ന് നശിപ്പിച്ചു കളഞ്ഞു, മുറിച്ചു കളഞ്ഞു അല്ലേ. അപ്പൊ വിശ്വാസികൾ തന്നെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ ചെയ്തു.
അത് അവർ വലിയ ആക്ഷേപമായിട്ട് എടുത്തു പറയേണ്ടായി. യുദ്ധത്തിൽ ഇങ്ങനെ ഈ പിന്നെ ഈത്തപ്പനകൾ നശിപ്പിക്കുക എന്നത് വളരെ മോശമായ കാര്യമാണ് എന്നർത്ഥത്തിൽ അള്ളാഹു തുടർന്നുള്ള വചനത്തിൽ പറയുന്നുണ്ട്. എന്താണ് വിശ്വാസികൾ സമാധാനത്തിൻ്റെ മതമായ ഇസ്ലാമിൻ്റെ അനുയായികൾ എന്തിനു വേണ്ടിയാണ് ആ ഈത്തപ്പനകൾ മുറിച്ചു കളഞ്ഞത്? തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു ഇത് വ്യക്തമാക്കുന്നുണ്ട്. ശരി, അപ്പൊ വിശ്വാസികളുടെ കൈകൾ കൊണ്ടും നശിപ്പിച്ചു. എന്നിട്ട് അള്ളാഹു പറയുന്നു ഇഅ്തബറ എന്ന് പറഞ്ഞാൽ പിന്നെ ഗുണപാഠം പഠിച്ചു. ഇഅ്തബറ അതാണ് ഇഅ്തബറ യഅ്തബിറു ഇഅ്തിബാറൻ ഇഅ്തബറ യഅ്തബിറു ഇഅ്തിബാറൻ ഗുണപാഠം സ്വീകരിച്ചു, ഗുണപാഠം പഠിച്ചു എന്നൊക്കെ അർത്ഥം. ഖുർആൻ പല സ്ഥലത്തും കാണാൻ സാധിക്കും ഫഅ്തബിറു. അപ്പോ അള്ളാഹു കൽപ്പിക്ക ഫഅ്തബിറു, അപ്പോൾ നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളുവീൻ. യാ ഉലിൽ അബ്സാർ, കണ്ടോ, ബസ്വറു എന്ന് പറഞ്ഞാൽ ദൃഷ്ടി, കണ്ണ്. അതിന്റെ ബഹുവചനാണെന്ത്? അബ്സാർ. യാ ഉലിൽ അബ്സാർ, കണ്ണുകളുള്ളവരെ, കണ്ണുകളുള്ളവരെ നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളുവീൻ. ഇത് എല്ലാ കാലത്തുമുള്ള ആളുകൾക്ക് ബാധകമാണ് അല്ലേ? വളരെ ചെറിയൊരു സംഘം വിശ്വാസികൾ, ആ വിശ്വാസികളെ ഭയപ്പെട്ടുകൊണ്ട് ആ വിശ്വാസികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ യഹൂദികൾ അന്ന് അവരുടെ വീടുകൾ വിട്ട് പോവുകയാണ് ചെയ്തത്. അവർ നിർബന്ധിതരായി വീട് വിട്ടു പോകാൻ, നാട് വിട്ടു പോകാൻ അവരെ അതിന് പിന്തുണ അവരെ അതിന് നിർബന്ധിച്ചത് അള്ളാഹുവാണ്. അതാണ് ഫഅതാഹുമുല്ലാഹു മിൻ ഹൈസു ലം യഹ്തസിബു, അവർ വിചാരിക്കാത്ത വിധത്തിൽ അള്ളാഹു അവരിലേക്ക് ചെന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തീരുമാനം അവരെ ബാധിച്ചു. വിശ്വാസികളുടെ സംഖ്യാ ആധിക്യം കൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ എണ്ണം കൊണ്ടോ, അല്ലെങ്കിൽ ശക്തി കൊണ്ടോ അല്ല, മറിച്ച് അള്ളാഹുവിന്റെ സഹായം കൊണ്ട് അവരുടെ മനസ്സിൽ അള്ളാഹ ഭയം ഇട്ടുകൊടുക്കുകയും അങ്ങനെ തങ്ങളുടെ വീടുകളും വാസസ്ഥലങ്ങളും സാധന സാമഗ്രികളും ഒക്കെ വിട്ടേച്ചുകൊണ്ട് അവർക്ക് ആ നാട് വിട്ടു പോകേണ്ടി വന്നു. ഇത് ഇന്നും നമ്മൾ സ്വീകരിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഒരു അള്ളാഹുവിന്റെ വചനമാണ്. സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവരെ എത്ര വലിയ ശത്രുക്കൾക്ക് മുമ്പിലും, എത്ര അധികാരമുള്ളവർക്ക് മുമ്പിലും, എത്ര സ്വാധീനമുള്ളവരാണെങ്കിൽ പോലും അള്ളാഹു അവരെ സഹായിക്കും. പക്ഷേ സത്യ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മറ്റു പല ആയത്തുകളിലും പറയുന്നത് കാണാൻ സാധിക്കും, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹ് നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാൽപാദങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. മറ്റൊരു സൂറത്തിൽ കാണാം, വകാന ഹഖ്ൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, അള്ളാഹു പറയാണ് നമ്മുടെ മേൽ കടമയാകുന്നു എന്ത്? മുഅ്മിനീങ്ങളെ സഹായിക്കൽ, സത്യവിശ്വാസികളെ സഹായിക്കൽ. അപ്പൊ നമ്മൾ വിശ്വാസികളായാൽ കറകളഞ്ഞ തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ജീവിച്ചാൽ, അള്ളാഹുവിന്റെ ഏകത്വം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ, അല്ലല്ലാത്ത ഒരു ശക്തിയെ വിളിച്ചു പ്രാർത്ഥിക്കാത്ത, അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയെയും അഭൗതികമായ നിലക്ക് ഭയപ്പെടാത്ത, അഭൗതികമായ തരത്തിൽ രക്ഷയോ ശിക്ഷയോ, രക്ഷ ആഗ്രഹിക്കുകയോ ശിക്ഷയെ ഭയപ്പെടുകയോ ചെയ്യാത്ത രൂപത്തിൽ പടച്ചവനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധരായാൽ, അള്ളാഹുവിന്റെ സത്യമതം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധരായാൽ, ഏത് ശക്തന്മാരായ സൈന്യത്തിന് മുമ്പിലും അല്ലെങ്കിൽ ആളുകൾക്ക് മുമ്പിലും വിശ്വാസികൾക്ക് അള്ളാഹു വിജയം നൽകുമെന്നാണ് ഈ വചനത്തിൽ അത് അതൊരു പാഠമാണ്. ഫഅ്തബിറു, അപ്പോൾ നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളുവീൻ. യാ ഉലിൽ അബ്സാർ, ഹേ കണ്ണുകളുള്ളവരെ. ഇന്നും അല്ലെ മുസ്ലിങ്ങൾ വളരെ യാതന അനുഭവിക്കുന്ന നമ്മുടെ രാജ്യം പോലെയുള്ള ലോകത്തിന്റെ പല ഭാഗത്തും എന്തിന്റെ പേരിൽ? മുസ്ലിമായി എന്നതിന്റെ പേരിൽ. അപ്പോ അത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഈ വചനം നമുക്കൊരു വലിയ ഗുണപാഠമാണ്. എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചെന്നുകൊണ്ട് ജീവിച്ചാൽ, ഇതാ ചരിത്രം നിങ്ങൾക്ക് നൽകുന്ന വലിയ പാഠമാണ്. അള്ളാഹു ഏത് കൊല കൊമ്പന്മാരെയും എത്ര വലിയ ശത്രുക്കളെയും അവൻ നശിപ്പിക്കുകയും അതേപോലെ തന്നെ വിശ്വാസികൾക്ക് അള്ളാഹു വിജയം നൽകുകയും ചെയ്യും. അതാണ് ആ വചനം. അള്ളാഹു ആ വചനത്തെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നുകൂടി പറയാം. ഹുവല്ലദി, അവനാകുന്നു, അഖ്റജല്ലദീന കഫറു, സത്യനിഷേധികളെ പുറത്താക്കിയവൻ അല്ലെ. അഖ്റജല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്നുമുള്ള. എവിടെ നിന്നാണ് പുറത്താക്കിയത്? മിൻ ദിയാരിഹിം, അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന്. അപ്പൊ അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്ന്, അവരുടെ വീടുകളിൽ നിന്ന്. ലി അവ്വലിൽ ഹഷ്,
ആദ്യത്തെ തുരത്തി ഓടിക്കലിൽ. മറ്റൊരു കാര്യം തഫ്സീറുകളിൽ കാണാൻ സാധിക്കും, ആദ്യത്തെ തുരത്തി ഓടിക്കൽ എന്ന് പറയാനൊരു കാരണമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു സൂചനയുണ്ട്. അതെന്താണ്? ഇവർ ഇനിയും ഇതുപോലെ തുരത്തി ഓടിക്കപ്പെടും. പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നു ആ വചനത്തിന്റെ പുലർച്ച എന്നോണം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഈ ആളുകൾ ഇതുപോലെ തന്നെ തുരത്തി ഓടിക്കപ്പെട്ടു. അവർ ഇവിടുന്ന് ഈ പിന്നെ യസ്രിബിൽ നിന്ന്, മദീനയിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടതിന് ശേഷം അവരിൽ കുറെ ആളുകൾ ഷാമിലാണ് അഭയം പ്രാപിച്ചത്. എന്നാൽ രണ്ട് ഗോത്രങ്ങൾ അവർ താമസിച്ചത് പിന്നെ ഖൈബറിലായിരുന്നു. ഒരു കൂട്ടർ മറ്റൊരു കൂട്ടർ മറ്റൊരു സ്ഥലത്തും താമസമുറപ്പിച്ചു. ആ ഖൈബറിൽ നിന്ന് ഉമറുൽ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ അവർ നാട് കടത്തപ്പെട്ടു. അപ്പൊ അതിൽ ലി അവ്വലിൽ ഹഷർ എന്നതിൽ അങ്ങനെ ഒരു സൂചന ഉണ്ട്. ഇവർ ഇനിയും നാട് കടത്തപ്പെടും. ഇത് ആദ്യത്തെ തുരത്തി ഓടിക്കലാണ്. അതാണ് ലി അവ്വലിൽ ഹഷർ എന്നതുകൊണ്ട് അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന പിന്നെ ആ സൂചന എന്നതാണ്. തുടർന്ന് പറയുന്നു, മാ ദനതും ഐ യഖ്റുജു, മാ ദനതും, നിങ്ങൾ വിചാരിച്ചില്ല, ഐ യഖ്റുജു, അവർ പുറത്തു പോകുമെന്ന്. അല്ലെ, അഖ്റജ എന്ന് പറഞ്ഞാൽ പുറത്താക്കി, ഇതല്ല ഖറജ എന്ന് പറഞ്ഞതാണ്. ഖറജ യഖ്റുജു ഖുറൂജ്, ഐ യഖ്റുജു, അവർ പുറത്തു പോകുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല. വദന്നു അന്നഹും മാനിഅതുഹും ഹുസൂനുഹും മിനല്ലാഹ്. വദന്നു, അവർ വിചാരിച്ചു. അപ്പൊ ആദ്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചില്ല അവർ പുറത്തു പോകുമെന്ന്. എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് പോലും അങ്ങനെ അവർ പുറത്തു പോകുമെന്ന് അവർക്ക് വിചാരമുണ്ടായിരുന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ സഹായത്താൽ തീർത്തും പ്രതികൂലമായ ഒരു അവസ്ഥയിൽ അള്ളാഹ് അവരെന്ത് ചെയ്തു? വിശ്വാസികളെ സഹായിച്ചു. അതാണ്. പിന്നെ വന്നു, അവർ വിചാരിച്ചു, അന്നഹും, തീർച്ചയായും തങ്ങൾ, മാനിഅതുഹും, അവരെ പ്രതിരോധിക്കുമെന്ന് അവർ വിചാരിച്ചു. എന്ത്? ഹുസൂനുഹും, അവരുടെ കോട്ടകൾ. അപ്പൊ ഇത് ഇതിൽ വലിയ പാഠം നമുക്ക് പഠിക്കാനുണ്ട്. എത്ര ശക്തന്മാരാണെന്ന് കരുതുന്ന ആളുകളാണെങ്കിലും, എത്ര സുരക്ഷിത പിന്നെ സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും, അള്ളാഹ് വിചാരിച്ചാൽ ആ സ്ഥലങ്ങളെയൊന്നും അല്ലെങ്കിൽ ആ സ്ഥലങ്ങളൊന്നും അവർക്ക് സുരക്ഷിതമായ കേന്ദ്രങ്ങളാവുകയില്ല. അവിടെ നിന്ന് അവരെ തുരത്തിവിടാൻ, ആ സുരക്ഷിത കേന്ദ്രങ്ങളെന്ന് വിചാരിക്കുന്നിടത്തു നിന്ന് അവരെ തുരത്തി ഓടിക്കാൻ അള്ളാഹുവിന് നിസ്പ്രയാസം സാധിക്കും. അതാണ് അന്നഹും മാനിഅതുഹും ഹുസൂനുഹും മിനല്ലാ, തങ്ങളുടെ കോട്ടകൾ തങ്ങളെ പ്രതിരോധിക്കുമെന്ന് അവർ വിചാരിച്ചു, അള്ളാഹുവിൽ നിന്ന് തങ്ങളെ പ്രതിരോധിക്കുമെന്ന്. ഫഅതാഹുമുല്ലാഹു മിൻ ഹൈസു ലം യഹ്തസിബു, ഫഅതാഹുമുല്ലാഹ്, അങ്ങനെ അള്ളാഹു അവരിലേക്ക് ചെന്നു. മിൻ ഹൈസു ലം യഹ്തസിബു, അവർ വിചാരിക്കാത്ത വിധേന, അവർ വിചാരിക്കാത്ത, അവർ കണക്ക് കൂട്ടാത്ത ആ രൂപത്തിൽ. അവരുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു ഭയം ഇട്ടുകൊടുക്കുകയും ചെയ്തു. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പരാമർശമാണ്. സൂറത്തു ആലി ഇംറാനിൽ കാണാം, സനുൽഖി ഫീ ഖുലൂബില്ലദീന കഫറു റുഅബ ബിമാ അശ്റകു, കണ്ടോ, സനുൽഖി, നാം ഇട്ടുകൊടുക്കും, ശേഷം നാം ഇട്ടുകൊടുക്കും. ഫീ ഖുലൂബില്ലദീന കഫറു റുഅബ, സത്യനിഷേധികളുടെ ഹൃദയങ്ങളിലേക്ക് നാം ഭയം ഇട്ടുകൊടുക്കും. സനുൽഖി ഫീ ഖുലൂബില്ലദീന കഫറു റുഅബ, എന്താ കാരണം? ബിമാ അശ്റകു, അവർ ശിർക്ക് ചെയ്യുന്നതിനാൽ. അപ്പോ ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ മനസ്സിലേക്ക് അള്ളാഹു ഭയമിട്ട് കൊടുക്കും. പക്ഷേ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളും അതേപോലെ ശിർക്ക് ചെയ്യുന്ന ആളുകളും തമ്മിൽ ആ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ലാതായാലോ പിന്നെ ആർക്കാണ് അള്ളാഹു ഭയം ഇട്ട് കൊടുക്കുക? അല്ലേ, ജാറങ്ങളിൽ പോകുന്ന, മക്ബറകളിൽ പോയി സുജൂദ് ചെയ്യുന്ന, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ അത് ഖുർആനിനെതിരല്ല എന്ന് പറയുന്ന, അങ്ങനെ പഠിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം എങ്ങനെ അത്തരം ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ ആ ആളുകൾക്ക് നിഷേധികളിൽ നിന്ന് അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിക്കാൻ സാധിക്കുക? അപ്പൊ ആ വചനം അതാണ് പഠിപ്പിക്കുന്നത്. പിന്നെ അവരുടെ വീടുകളെ അവർ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവർ നശിപ്പിക്കും. അഹ്റബ യുഹ്രിബു ഇഹ്റാബൻ, അവരുടെ വീടുകളെ അവർ നശിപ്പിക്കുന്നു. ബി ഐദീഹിം, അവരുടെ കൈകൾ കൊണ്ട്. വഅയ്ദിൽ മുഅ്മിനീന, സത്യവിശ്വാസികളുടെ കൈകളാലും. നേരത്തെ പറഞ്ഞു, ഒന്ന്
അവർ സ്വന്തമായ നിലക്ക് തന്നെ അതൊക്കെ നശിപ്പിച്ചു. വിശ്വാസികൾക്ക് ഇത് ഉപകാരപ്പെടരുത് എന്ന രൂപത്തിൽ. പിന്നെ അള്ളാഹുവിന്റെ നിർദ്ദേശാനുസരണം വിശ്വാസികളും അവർ അത് അവർ അവരുടെ നശിപ്പിച്ചു. പിന്നെ പറയാണ് ഫഅതബിറു, എന്നാൽ നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളുകയും യാ ഉലിൽ അബ്സാർ, ഹേ കണ്ണുകളുള്ളവരെ. അപ്പൊ ഏത് കാലഘട്ടത്തിലും അല്ലേ, ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യർക്കും ഇത് ബാധകമാണ്. എല്ലാവർക്കും ഇതിൽ വലിയ പാഠം പഠിക്കാനുണ്ട്. തുടർന്ന് പറയുന്നു മൂന്നാമത്തെ വചനം, വലൗല അൻ കതബല്ലാഹു അലൈഹിമുൽ ജലാ ലഅദബഹും ഫിദ്ദുനിയാ വലഹും ഫിൽ ആഖിറത്തി അദാബുൻ നാർ. വലൗല അൻ കതബല്ലാഹു അല്ലേ, വലൗല ഇല്ലായിരുന്നെങ്കിൽ ആണ് അവിടെ. വലൗല ചില ഭാഗത്തൊക്കെ എന്തുകൊണ്ടില്ല എന്ന അർത്ഥത്തിൽ വരും. ഇവിടെ എന്താർത്ഥം? ഇല്ലായിരുന്നെങ്കിൽ എന്ത്? അൻ കതബല്ലാഹു, അല്ലാഹു നിശ്ചയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ. വലൗല അൻ കതബല്ലാഹു എന്ത്? വലൗല അൻ കതബല്ലാഹു, അല്ലാഹു നിശ്ചയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അല്ലാഹു വിരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ. വലൗല അൻ കതബല്ലാഹു അലൈഹിം, അവരുടെ മേൽ. അൽ ജലാഉ, വലൗല അൻ കതബല്ലാഹു അലൈഹിമുൽ ജലാഅ, ജലാ യജ്ലു ജലാഅൻ, നാട് വിട്ടുപോയി എന്നാണ് ജല. അപ്പൊ നാട് വിട്ടുപോകൽ അള്ളാഹു അവരുടെ മേൽ നിശ്ചയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ. വലൗല അൻ കതബല്ലാഹു അലൈഹിമുൽ ജലാഅ, അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ വിധിയാണ് എന്ത്? അവർ നാട് വിട്ടു പോവുക എന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹസ്വറ യഹ്ഷുറു ഹസ്ർ എന്ന് പറഞ്ഞ പോലെ, അഖ്റജ യുഖ്രിജു ഇഖ്റാജ് എന്ന് പറഞ്ഞ പോലെ, ജല യജ്ലു ജലാഅൻ, ജല എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് പുറത്താക്കി എന്നാണ്. ഇതേപോലെ തന്നെ മറ്റൊന്ന് ജലാ എന്നതിന് ദുഃഖം നീക്കിക്കളയാ എന്നർത്ഥമുണ്ട്. ഒരു ദുആയിൽ വരുന്നുണ്ടല്ലോ അല്ലേ ജലാ. അപ്പോ വലൗല അൻ കതബല്ലാഹു അലൈഹിം, അള്ളാഹു അവരുടെ മേൽ നിയമമാക്കിയില്ലായിരുന്നെങ്കിൽ, അവരുടെ മേൽ നിശ്ചയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അൽ ജലാ നാട്ടിൽ നിന്ന് പുറത്താക്കൽ, ലഅദബഹും അവൻ അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യുമായിരുന്നു. അപ്പൊ ഇവിടുന്ന് ഈ നാട്ടിൽ നിന്ന് ഇവർ തുരത്തി ഓടിക്കപ്പെട്ടില്ലെങ്കിലും അവർ സുരക്ഷിതരല്ല എന്നർത്ഥം. അവൻ അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യുമായിരുന്നു. ഫി ദുനിയാ, ദുനിയാവിൽ വെച്ച്. കാരണം അത്ര ക്രൂരമായ പ്രവർത്തനങ്ങളാണ് അവർ വിശ്വാസികൾക്ക് നേരെ ചെയ്തത്. ഈ ആയത്തിൽ തഫ്സീറിൽ മറ്റൊരു കാര്യം പറഞ്ഞു കാണാൻ സാധിക്കും. പ്രവാചകൻ തിരുമേനി അവരുടെ വാസസ്ഥലത്ത് കൂടി നടന്നു പോവുകയും അവിടെ പോയിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകനും സഹാബത്തും അവരുടെ നേതാവായ കഅബ് ബിൻ അഷ്റഫ്, ആ കഅബ് ബിൻ അഷ്റഫിന്റെ നിർദ്ദേശാനുസരണം അവർ ഒരു വലിയ പാറക്കല്ല് കൊണ്ടുവന്ന് പ്രവാചകൻ ഇരിക്കുന്നതിൻ്റെ മുകളിൽ അത് കൊണ്ടുപോയി പ്രവാചകനെ വക വരുത്താൻ വേണ്ടി ശ്രമിച്ചു എന്നാണ്. പക്ഷെ അള്ളാഹു വഹയിലൂടെ ആ കാര്യം, അവരുടെ ആ ചതി, കൊലച്ചതി അള്ളാഹു റസൂലുള്ളാഹിക്ക് വഹയിലൂടെ അറിയിച്ചു കൊടുത്തു. അങ്ങനെയാണ് പ്രവാചകൻ അവരോട് നാട് വിട്ടു പോകാൻ, ആ പ്രദേശം വിട്ടു പോകാൻ വേണ്ടി അവരോട് നിർദ്ദേശിച്ചത്, ആഹ്വാനം ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. അപ്പോ ഇനി ഇവർ ഇവിടെ നിന്ന് പുറത്താക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ പോലും അവർ സുരക്ഷിതരല്ല. ദുനിയാവിൽ അവരെ അവൻ ശിക്ഷിക്കുക തന്നെ ചെയ്യുമായിരുന്നു. മാത്രല്ല, ഈ ദുനിയാവിൽ ശിക്ഷയോ നാടുകടത്തലോ അപമാനിക്കലോ അത് മാത്രല്ല അവർക്കുള്ളത്, വലഹും ഫിൽ ആഖിറത്തി അദാബുൻ നാർ, വലഹും അവർക്കുണ്ട് ഫിൽ ആഖിറത്തി പരലോകത്ത്, അദാബുൻ നാർ നരക ശിക്ഷയുണ്ട്. വലഹും ഫിൽ ആഖിറത്തി അദാബുൻ നാർ, അവർക്ക് പരലോകത്ത് നരക ശിക്ഷയുണ്ട്. അപ്പോ അഥവാ ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന് നിയമം അങ്ങനെ അല്ലായിരുന്നെങ്കിൽ, അള്ളാഹ് അങ്ങനെ വിധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അവരെ തുരത്തി ഓടിക്കുക എന്ന തീരുമാനം അല്ലായിരുന്നെങ്കിൽ, എന്നാൽ അവർ വിചാരിക്കേണ്ട അവര് സമാധാനത്തോടെ ഇവിടെ കഴിഞ്ഞുകൂടുമെന്ന്. മറിച്ച് ലഅദബഹും ഫി ദുനിയാ, അല്ലെ ദുനിയാവിൽ അവൻ അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യുമായിരുന്നു. വലഹും ഇനി അവർക്കുണ്ട് ഫിൽ ആഖിറത്തി പരലോകത്ത്, അദാബുൻ നാർ നരക ശിക്ഷയുണ്ട്. അതാണ് മൂന്നാമത്തെ വചനം. അതിൽ പദങ്ങൾ കതബ നിയമമാക്കി, കതബ കണ്ടോ, കതബ എഴുതി എന്നതുപോലെ തന്നെ നിശ്ചയിച്ചു നിയമമാക്കി എന്നർത്ഥമുണ്ട്. കതബ യക്തുബു കിതാബൻ, നിയമമാക്കി അല്ലെങ്കിൽ നിശ്ചയിച്ചു നിയമമാക്കൽ എന്നൊക്കെ അർത്ഥം, അല്ലെങ്കിൽ വിധിച്ചു.
അപ്പൊ വലൗല അൻകതബ അല്ലാഹു, അല്ലാഹു നിയമമാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിശ്ചയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അലൈഹിം അവരുടെ മേൽ അൽ ജലാ, അപ്പൊ അത് നേരത്തെ ഞാൻ പറഞ്ഞു ജലാ യജ്ലു ജലാ അൻ. അപ്പൊ അത് എഴുതേണ്ടത് ജലാ എന്നത് ജലാമും ഇങ്ങനെ അലിഫുട്ടാണ് ജലാ. പിന്നെ യജ്ലു അല യഅലു പോലെ യജ്ലു വാവിട്ട്, പിന്നെ ജലാ പുറത്താക്കൽ നാട് കടത്തൽ. അപ്പൊ അവരുടെ മേൽ അള്ളാഹു നാട് കടത്തുക എന്ന വിധി നിശ്ചയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ശിക്ഷിച്ചു, അവൻ അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യുമായിരുന്നു. ഫി ദുനിയാ, ദുനിയാവിൽ വെച്ച്. പിന്നെ വലഹും അവർക്കുണ്ട് ഫിൽ ആഖിറത്തി പരലോകത്ത് അദാബുന്നാർ നരക ശിക്ഷയുണ്ട്. അപ്പോ വിശ്വാസികളെ പിന്നെ ക്രൂരമായി മർദ്ദിക്കുന്ന, വിശ്വാസികളുടെ കാര്യത്തിൽ അതിക്രൂരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ ഈ ദുനിയാവിൽ നിന്ന് ഇനി അഥവാ അള്ളാഹുവിന്റെ ശിക്ഷ അവർ ബാധിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം. പക്ഷേ അവരെ കാത്തിരിക്കുന്നത് അതികഠിനമായ നരക ശിക്ഷയാകുന്നു അല്ലെ. വർണ്ണിക്കാനാവാത്ത, വിവരിക്കാനാവാത്ത തരത്തിലുള്ള അതിക്രൂരമായ ശിക്ഷയാണ് അള്ളാഹു അവരെ അള്ളാഹുവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്, വലഹും അവർക്കുണ്ട് ഫിൽ ആഖിറത്തി പരലോകത്ത് അദാബുന്നാർ നരക ശിക്ഷയുണ്ട്. ആയത്ത് വലൗല അൻ കതബല്ലാഹു അലൈഹിമുൽ ജലാ അലൈഹിമുൽ ജലാ ലഅസ്ബഹും ഫിദ്ദുനിയാ വലഹും ഫിൽ ആഖിറത്തി അദാബുന്നാർ. വലൗല അൻ കതബല്ലാഹു, അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, വിധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അലൈഹിം അവരുടെ മേൽ അൽ ജലാ എന്താണ് നാടുകടത്തൽ പുറത്താക്കൽ, അവൻ അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യുമായിരുന്നു. ഫി ദുനിയ, ദുനിയാവിൽ. വലഹും ഫിൽ ആഖിറത്തി അദാബുന്നാർ, പരലോകത്ത് അവർക്ക് നരക ശിക്ഷയുണ്ട്. അപ്പൊ ഇൻഷാല്ലാ ഈ മൂന്ന് ആയത്തുകളാണ് ഇപ്പൊ നമ്മൾ ഇന്ന് എടുത്തത്. എല്ലാവരും അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക് കൃത്യമായി അതിനെ കുറിച്ച് പുതിയ പദങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ പദങ്ങളൊക്കെ പഠിക്കണം. അതേപോലെ തന്നെ കഴിയുമെങ്കിൽ ഇതൊന്ന് മനഃപ്പാഠമാക്കാൻ കൂടി ശ്രദ്ധിക്കുക. നമ്മൾക്ക് അവസാന ഭാഗത്ത് സുഹൃത്തുക്കളൊക്കെ ഇതിന്റെ കൂടെ ഒരാഴ്ച സമയമുണ്ടല്ലോ, എല്ലാവരും ഒന്ന് ഹിഫ്ളാക്കാൻ കൂടി പരിശ്രമിക്കുക. അള്ളാഹുവിന്റെ കലാമ് പഠിക്കുന്നതിന്റെ പ്രാധാന്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഹശ്ർ ഇൻഷാല്ലാഹ് അത് തീരുമ്പോഴേക്ക് എത്ര പേര് അത് മനപ്പാടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നോക്കണം. അത് പിന്നെ എല്ലാവരും അത് മനപ്പാടാക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ കലാം പഠിക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴുള്ള ഈ പ്രതിസന്ധി എത്രയും വേഗം അള്ളാഹു ദൂരീകരിച്ചു തരികയും സമാധാനപരമായ ജീവിതത്തിലേക്ക് എല്ലാവരെയും അള്ളാഹു തിരിച്ചു വരാൻ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സുബ്ഹാന അല്ലാഹു അഭിഹന്ദിക്ക ഇലാഹില്ലാന്ത.